നിങ്ങളൊരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ആണോ? നിങ്ങളുടെ ഫോട്ടോയിലും ലൈറ്റ് കുറവോ കൂടുതലോ ഉണ്ടാകാറുണ്ടോ? ഇതിന് കാരണം എക്സ്പോഷർ ആണ്. എക്സ്പോഷർ എന്നത് പ്രകാശത്തിന്റെ അളവാണ്. ഇതിനെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ക്യാമറ എക്സ്പോഷർ എന്നും രണ്ട് ഫോട്ടോഗ്രാഫിക് എക്സ്പോഷർ എന്നും. ക്യാമറ എക്സ്പോഷർ എന്ന് പറയുന്നത് ക്യാമറയുടെ സെൻസറിലേക്ക് എത്തുന്ന പ്രകാശത്തിന്റെ അളവാണ് ക്യാമറ എക്സ്പോഷർ. അതായത് ഒരു ഫോട്ടോ ഇരുണ്ടതാകണമോ തെളിച്ചമുള്ളതായിരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ക്യാമറ എക്സ്പോഷർ ആണ്. ഒരു ചിത്രത്തിന്റെ പ്രകാശത്തിന്റെ അളവാണ് ഫോട്ടോഗ്രാഫിക് എക്സ്പോഷർ. ഫോട്ടോഗ്രാഫിക് എക്സ്പോഷറിനെ എഡിറ്റിംഗ് പ്രക്രിയയിലൂടെ നിയന്ത്രിക്കാൻ കഴിയും. എക്സ്പോഷറിന് ഒരു ഫോട്ടോ നിർമ്മിക്കാനോ തകർക്കാനോ സാധിക്കും. എക്സ്പോഷർ മൂന്ന് പ്രാഥമിക ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതിനെ എക്സ്പോഷർ ട്രയാംഗിൾ എന്ന് പറയുന്നു. എക്സ്പോഷർ ട്രയാംഗിൾ മൂന്ന് ഘടകങ്ങളുണ്ട്. അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, ISO. അപ്പർച്ചർ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും ഷട്ടർ സ്പീഡ് ഡ്യൂറേഷനെയും ISO ലൈറ്റിന്റെ സെൻസിറ്റിവിറ്റിയും സൂചിപ്പിക്കുന്നു. ക്യാമറ എക്സ്പോഷറിലോ ഫോട്ടോഗ്രാഫിക് എക്സ്പോഷറിലോ സംഭവിക്കുന്ന എക്സ്പോഷറുകളെ മൂന്നായി തരംതിരിക്കുന്നു. അണ്ടർ എക്സ്പോഷർ, ഓവർ എക്സ്പോഷർ, പെർഫെക്റ്റ് എക്സ്പോഷർ. അണ്ടർ എക്സ്പോഷർ എന്ന് പറയുന്നത് ഒരു ഫോട്ടോയിൽ കുറഞ്ഞ പ്രകാശമാണുള്ളതെങ്കിൽ അണ്ടർ എക്സ്പോഷർ എന്നും ആവശ്യത്തിൽ കൂടുതൽ പ്രകാശമാണുള്ളതെങ്കിൽ ഓവർ എക്സ്പോഷർ എന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രകാശമാണുള്ളതെങ്കിൽ പെർഫെക്റ്റ് എക്സ്പോഷർ എന്ന് പറയുന്നു. പെർഫെക്റ്റ് എക്സ്പോഷർ ലഭിക്കണമെങ്കിൽ എക്സ്പോഷർ ട്രയാംഗിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇനി പറയാൻ പോകുന്നത് എക്സ്പോഷർ കോമ്പൻസേഷൻ. ഒരു ചിത്രം എടുക്കുന്നതിന് മുമ്പ് ഇരുണ്ടതോ തെളിച്ചമുള്ളതോ ആയ ലൈറ്റ് മീറ്ററിലെ എക്സ്പോഷർ ക്രമീകരണങ്ങളെ മാറ്റി കൃത്യമായ എക്സ്പോഷർ ക്രമീകരിക്കുന്നതിനെ എക്സ്പോഷർ കോമ്പൻസേഷൻ എന്ന് പറയുന്നു. ക്യാമറ മീറ്ററിൽ പ്രവർത്തിക്കുന്നത് 80% ഗ്രേ സ്റ്റാൻഡേർഡിലാണ്. ലോകത്തിലെ എല്ലാ വസ്തുക്കളും ഒരേ നിറമോ ഒരു എക്സ്പോഷർ മൂല്യമോ അല്ല. എക്സ്പോഷർ കോമ്പൻസേഷൻ ഉപയോഗിക്കുന്നതിന് അപ്പേഴ്സർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, മാനുവൽ മോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം മോഡ് എന്നിവ ഉപയോഗിച്ചാണ്. എക്സ്പോഷർ വാല്യൂ ക്രമീകരിക്കുന്നതിനുള്ള എളുപ്പമാർഗമാണ് എക്സ്പോഷർ കോമ്പൻസേഷൻ. ഇനി നമ്മുടെ ക്യാമറയിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. സാധാരണ രീതിയിൽ ചിത്രം പകർത്തുമ്പോൾ ക്യാമറ എക്സ്പോഷർ വാല്യൂ 0 കൊണ്ടുവരാൻ ശ്രമിക്കും. എന്നാൽ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ എക്സ്പോഷർ കോമ്പൻസേഷൻ 0 വാല്യൂയിൽ നിന്ന് മാറ്റുന്നു. അതായത് ഒരു ചിത്രം ഇരുണ്ടതായി തോന്നുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ഡയൽ ചെയ്യുകയും അതേസമയം ചിത്രം തെളിച്ചമുള്ളതായി തോന്നുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ഡയൽ ചെയ്യുകയും ചെയ്യുന്നു. എക്സ്പോഷർ സമയത്ത് EV പോസിറ്റീവിൻ്റെ എക്സ്പോഷർ കോമ്പൻസേഷൻ ക്രമീകരണം ക്യാമറയിലേക്ക് കൂടുതൽ പ്രകാശം അനുവദിക്കുകയും ചിത്രത്തെ കൂടുതൽ വെളിച്ചമുള്ളതാക്കുകയും ചെയ്യും. എക്സ്പോഷർ കോമ്പൻസേഷൻ ക്രമീകരണം EV നെഗറ്റീവ് എക്സ്പോഷർ സമയത്ത് ക്യാമറയിലേക്ക് അനുവദിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ഇരുണ്ട ചിത്രം സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി പറയാൻ പോകുന്നത് സ്റ്റോപ്പിനെ കുറിച്ചാണ്. പ്രകാശത്തിന്റെ അളവ് ഇരട്ടിയാക്കുകയോ പകുതിയാക്കുകയോ ചെയ്യുന്ന എക്സ്പോഷറിന്റെ അളവിനെയാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കുന്ന പ്രകാശത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ പകുതി. ഉദാഹരണത്തിന് ഒരു ഫോട്ടോഗ്രാഫർ തന്റെ എക്സ്പോഷർ ഒരു സ്റ്റോപ്പ് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് കേൾക്കുകയാണെങ്കിൽ അതിനർത്ഥം മുൻ ഷോട്ടിനേക്കാൾ ഇരട്ടി പ്രകാശം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നതാണ്. 1930s ആൻസൽ ആദംസും ഫ്രെഡ് ആർച്ചറും ചേർന്ന് സോൺ സിസ്റ്റം രൂപപ്പെടുത്തി. ഒരു ദൃശ്യത്തിൽ 1 മുതൽ 10 വരെയുള്ള ടോണൽ സ്കെയിലുകളാണ് ഇവർ വിഭജിച്ചത്. 0 ശുദ്ധമായ കറുപ്പും 10 എന്ന് പറയുന്നത് ശുദ്ധമായ വെളുത്ത നിറവുമാണ്. ഇനി പറയാൻ പോകുന്നത് ഡൈനാമിക് റേഞ്ച്. ഒരു ഫോട്ടോയിൽ ഒരേ സമയം വളരെ ഡാർക്കും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാകും. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ഡൈനാമിക് റേഞ്ച്. ഇനി എക്സ്പോഷർ ബ്രാക്കറ്റിനെ കുറിച്ച് പറയാം. വ്യത്യസ്ത എക്സ്പോഷറുകൾ ഉപയോഗിച്ച് ഒരേ ഫോട്ടോയെ ഒന്നിലധികം തവണ എടുക്കുന്നതിനെ എക്സ്പോഷർ ബ്രാക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇനി കുറച്ച് ഇതിന്റെ എക്സാമ്പിൾസ് കാണാം. അപ്പോ എക്സ്പോഷറിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം.